എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുക. ഏത് മരുന്ന് കഴിക്കുകയാണെങ്കിലും എവിടെ നമ്മൾ ചെയ്യുകയാണെങ്കിലും ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ ഗുരുവായൂരപ്പ ശരണം ഭഗവാന്റെ മറ്റൊരു അത്ഭുതലീല. ഒരു ഗുരുവായൂരപ്പ ഭക്തൻ സാത്വികനാണ്. അങ്ങനെയുള്ള സാത്വികനും ഗുരുവായൂരപ്പ ഭക്തനുമായിട്ടുള്ള ഒരു വൈദ്യൻ ഗുരുവായൂരടുത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവർക്കും വളരെ വിശ്വാസമാണ്. എന്ത് രോഗം വന്നാലും ഓടി അവിടെ ചെന്നും ആ അദ്ദേഹത്തിൻ്റെ മരുന്നല്ലേ പറിച്ചില്ല, അവർ പറയണ പോലെ കൈപ്പുണ്യാണത്. ആ ആ ഭഗവാനെ വിചാരിച്ചിട്ടാണ് എല്ലാ എന്ത് മരുന്ന് എടുത്ത് കൊടുക്കുകയാണെങ്കിലും അദ്ദേഹം ഗുരുവായൂരപ്പനൊരു വലിയ വിഷഗുരുവനാണല്ലോ, ആ എന്ത് മരുന്നെടുത്ത് കൊടുക്കുമ്പോഴും അദ്ദേഹം ആ ഭഗവാനെ വിചാരിച്ചിട്ടാണ് ആ എന്തും ആർക്കും കൊടുക്കുക. അങ്ങനെ ഒരിതിൽ ഒരു സന്ധ്യാസമയം മുറിയിലൊന്നും നല്ല വെളിച്ചുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ വയറുവേദന ഭയങ്കര വയറുവേദനയായിട്ട് അവിടെ വരികയാണ്. ആ വന്ന് ഈ വൈദ്യനോട് പറയും, വൈദ്യനെ വരാൻ കൊണ്ടുവരാൻ പറ്റില്ല, അത്ര നല്ല കലശലായിട്ടുള്ള വയറുവേദനയാണെന്ന് പറയും. ഇപ്പം വണ്ടി കുപ്പി ഇതിലൊക്കെയാണ് മരുന്നുകൾ ഇങ്ങനെ ഇട്ട് വെച്ചേക്കാണ്, ആയുർവേദ മരുന്നുകളല്ലേ അവർ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഓടി ആ ലൈറ്റ് ഇല്ലാത്ത സമയത്ത്, അന്നത്തെ കാലത്ത് ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവില്ലായിരിക്കും, അവിടെ ചെന്ന് ഇരുട്ടത്ത് വെച്ചിരുന്ന ഒരു ഡപ്പേന്ന് നാല് ഗുളിക എടുത്തിട്ട് അങ്ങനെ അത്രയേ കൊടുക്കുള്ളൂ. നല്ല വിഷഗുരനാണ് അവർ, ഗുരുവായൂരപ്പ ഭക്തനാണെന്നും കൂടി ഓർക്കുക. അപ്പോൾ അത് ആ ഒരു ഗുളിക എടുത്തിട്ട് ഇയാൾക്കൊരു മൂന്നെണ്ണം എടുത്ത് കൊടുത്തിട്ട് വേഗം കൊണ്ടേ കൊടുക്കൂ വയറുവേദന മാറുമെന്ന് പറയും. ഇയാൾ അതും കൊണ്ട് ഓടുകയാണ്. ഓടിക്കൊണ്ടേയിട്ട് ആ കൊണ്ടേ അയാൾ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് നോക്കി വെളിച്ചെല്ലാം വന്ന് നോക്കുമ്പോഴാണ് ഈ വൈദ്യന് മനസ്സിലാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല, ഞാൻ കൊടുത്തത് ആളെ കൊല്ലണ മരുന്നാണ്. ശരിക്കും പറഞ്ഞാൽ അത് വിഷമാണ് ആ മരുന്ന്, അതാണ് വയറ്റുവേദന മാറാനായിട്ട് കൊടുത്തേക്കണം. ഭഗവാനെ ഗുരുവായൂരപ്പ ഞാൻ എന്ത് ഇതാ ചെയ്തത് അറിയാണ്ട് പറ്റിപ്പോയല്ലോ, അത് ഒരു ഗുളിക തന്നെ ചെന്നാൽ തന്നെ രോഗി മരിച്ചു പോവും, ഞാൻ എന്ത് ചെയ്യുന്നു. ആ സമയത്തുള്ള ആ ഒരു ഭഗവാനോടുള്ള ഒരു വിളി വല്ലാത്തത്, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എത്ര നാളും ഒരു ആരുടെ ആയാലും ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്ന ഞാൻ ഒരു മനുഷ്യനെ കൊല്ലാനുള്ള മരുന്നാണല്ലോ കൊടുത്തേ, അറിയാണ്ട് സംഭവിച്ചു പോയല്ലോ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ്. എനിക്കാണെങ്കിലോ അയാൾ വന്നപ്പോൾ ഞാൻ എവിടത്തെയാന്ന് ചോദിച്ചില്ല, ആ സ്ഥലം ഏതാണെന്ന് എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യും ആരോട് പറയും എന്ന് കരുതി ആ വൈദ്യൻ ഭഗവാനെ വിളിച്ച് കരയുകയാണ്. ഗുരുവായൂരപ്പ ഞാൻ കൊടുത്തത് വിഷമാണല്ലോ, ഞാൻ എന്തിനാണ് എൻ്റെ ഇത്രയും ഇതിലത്തെ ആ ഇത് മുഴുവൻ ഒരൊറ്റ നിമിഷം കൊണ്ടെല്ലാം നഷ്ടമാക്കിയില്ലേ എന്ന് ഞാൻ നിന്നോട് വിളിച്ച് ചോദിച്ചിട്ടല്ലേ, നിന്നെ സ്മരിച്ചുകൊണ്ടല്ലേ ഞാൻ എല്ലാ മരുന്നും കൊടുക്കാറുള്ളു രോഗിക്ക്, ഇപ്പോൾ ആ രോഗി മരിച്ചു കാണോ ആ ഒരു ചിന്ത, ആ എത്ര സങ്കടത്തോടു കൂടിയാണ് ഭഗവാനെ ആ ഭഗവാനെ വിളക്ക് കത്തിച്ചു വെച്ച് അയാൾ ഞാൻ എന്ത് ചെയ്യുന്നുള്ളതിന് ആ പ്രാർത്ഥനയോടുകൂടി അന്ന് രാത്രി ഉറങ്ങില്ല. പിറ്റേ ദിവസം നേരെ വെളിച്ചമായി, ഒരാൾ ഓടി കത്തിച്ചു വന്നു. അപ്പം എന്താണ് ഭയത്തോടുകൂടിയാണ് വൈദ്യര് നോക്കിയിരിക്കണേ, ഭയത്തോട് വന്നാണ് ആൾ മരിച്ചുപോയി എന്നെ ശരിക്കും പറഞ്ഞാൽ തല്ലി കൊല്ലാമെന്ന പോലെ ആയിരിക്കും വരണേന്ന് ഓർത്ത് ഗുരുവായൂരപ്പ വരണ്ടല്ലോ ആളെന്ന് വയ്ക്കും. ഓടി വന്നിട്ട് അയാൾ പറയും, ഓടി വന്ന് നമസ്കരിക്കും, നമസ്കരിച്ചിട്ട് പറയും അതിയായ വയറ്റുവേദനയായിരുന്നു കേട്ടോ ആ വയറ്റുവേദന, അങ്ങയുടെ ഒരൊറ്റ ഗുളിയെ കൊടുത്തോളൂ, ഞാൻ നാലെണ്ണെണ്ണ കൊടുത്തയച്ചേക്കണേ, ഒരൊറ്റ ഗുളിയെ കൊടുത്തപ്പോഴേക്കും വയറ്റുവേദന മാറി സുഖമായി, ഇന്ന് ഒരു ഇതും ഇല്ലട്ടോ കുഴപ്പമില്ല മോര് നന്നായി. ഞാൻ വൈദ്യരെ ഇനി എന്താ ഞാൻ അങ്ങയോട് പറയണ്ടേ, എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് പറഞ്ഞിട്ട് വൈദ്യരുടെ കാലിൽ വന്ന വീഴുമ്പോൾ വൈദ്യരെന്താ പറയുക, അയ്യോ ഞാൻ പറയില്ല, മനസ്സിൽ പറയും ഭഗവാനെ ഞാൻ കൊടുത്തത് വിഷമാണല്ലോ, എന്നിട്ട് ആ വിഷത്തെ ബാക്കി ഇനി മൂന്നെണ്ണം വേണ്ടാട്ടോ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കുമ്പോൾ അത് വേഗം മൂന്നെണ്ണം മേടിച്ചിട്ട് അങ്ങേരോട് പറയില്ല വിഷമാണ് കൊടുത്തതെന്ന് പറഞ്ഞില്ല, അതിനുശേഷം വേറെ മാറിയെടുത്ത ഇനി വയറുവേദന വരികയാണെങ്കിൽ ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് വേറെ ഗുളിയ ശരിയായിട്ടുള്ള ഗുളിയ കൊടുക്കുകയും ചെയ്യും ആ ഭഗവാനോട്. ആ ഭഗവാനോട് ഇത് പറയുക, ആരാണ് അവിടെ ആ പ്രവർത്തിച്ചത്? അപ്പോൾ ഭഗവാന് വേണമെങ്കിൽ വിഷത്തെയും അമൃതമാക്കി മാറ്റണം, അമൃത് കഴിച്ചാലല്ലേ രോഗമൊക്കെ മാറിയും ഇതല്ലാത്ത രീതിയിലുള്ളൂ. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ ആ ഭക്തന്റെ വിളി കേട്ടല്ലേ, എന്നും എന്ത് സാധനം നമ്മൾ ചെയ്യുമ്പോഴും അത് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? ഒരു ഭക്തന് വേണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിഫിക്കേഷൻ എന്താണ്? നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഭഗവാന് വേണ്ടി അല്ലെങ്കിൽ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏത് പ്രവൃത്തി ചെയ്താലും ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ അതിൽ നിന്ന് ഒരു ഇതും ഉണ്ടാവില്ല
ഒരു ആപത്തും ഉണ്ടാവില്ല. അതിലെല്ലാത്തിലും ഭഗവാന്റെ ഒരു കടാക്ഷം അതിലെല്ലാം ഉണ്ടാവും. അത് നമുക്ക് ഈ ഈ ഭഗവാന്റെ ഈ ലീലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭഗവാൻ ഈ ലീല ആടിയെന്നാണ് വിഷത്തെ അമൃതാക്കി മാറ്റി ഭഗവാൻ ആ ഇതിനെ കുറച്ചും കൂടി കൂടുതലേക്ക് പേര് അല്ലെ, ഏറ്റവും ഇതായിരുന്നു വിചാരിച്ചിരുന്ന ആളെ ആ വൈദിനെ ഏറ്റവും നമസ്കരിക്കാവുന്ന ഒരു വിധത്തിലേക്ക് ഭഗവാൻ മാറ്റി. അതാണ് ഗുരുവായൂരപ്പൻ്റെ മഹിമ. ഗുരുവായൂരപ്പൻ്റെ മഹിമ ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭഗവാന്റെ മഹിമ ഭഗവാനും കൂടി അറിയില്ല എന്നാ പറയണ്. ഭഗവാൻ ശരിക്കും പറഞ്ഞ ഈ നമ്മൾ ബ്രഹ്മാനന്ദം അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞ് പറയേണ്ട യോഗികളൊക്കെ ഭഗവാനാണ്, ഭഗവാനോടുള്ള ആ ഇതുകൊണ്ടാണ് ബ്രഹ്മാനന്ദം അല്ലെങ്കിൽ ആത്മാനന്ദം അനുഭവിക്കണം എന്ന്. പക്ഷെ ഭഗവാൻ കുചേലനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷം ചെയ്തപ്പോഴാണ് ഭഗവാൻ ആ ബ്രഹ്മാനന്ദം അനുഭവിച്ചതെന്നാ പറയണ. ഇത്രയ്ക്കും ഇതുണ്ടോ ആ ബ്രഹ്മാനന്ദം ഈ ആൾക്കാർ അനുഭവിക്കണേന്ന് ഭഗവാൻ അനുഭവിച്ചറിഞ്ഞത് തൻ്റെ ഭക്തനിൽ നിന്നാണ് പറയണത്, കുചേലിൽ നിന്ന്. അപ്പൊ അതുപോലെയാണ് ഭഗവാന്റെ മഹിമ അറിയാൻ ആർക്കും സാധിക്കില്ല. ഇത് എല്ലാ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുക. ഏത് മരുന്ന് കഴിക്കുകയാണെങ്കിലും എവിടെ നമ്മൾ ചെയ്യുകയാണെങ്കിലും ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ നമുക്കൊന്നും പേടിക്കാനില്ല. ഏതപത്തിൽ നിന്നും ഭഗവാൻ നമ്മളെ രക്ഷിച്ചിരിക്കും, അത് തീർച്ചയാണ്. അത് തീർച്ചയാണെന്ന് പറഞ്ഞാൽ 101% ഉറപ്പോടുകൂടിയാണ്. ഭഗവാനെ പൂർണ്ണമായും വിശ്വസിക്കുക, ആ പാദാരവിന്ദങ്ങളിൽ ശരണം പ്രാപിക്കുക, ആ ഭഗവാൻ ഒരിക്കലും നമ്മെ കൈവിടില്ല.